വന്നോകിളിക്കിടാവെ തതികിത്തെ അരിയൻ നാട്ടീൻ വന്നു ഞാനും തതികിത്തെ അരിയൻ നെല്ലെന്തു വരുവമായി തതികിത്തെ പൊട്ട് പോതുമ്പ് പഴം പിടിച്ചു തതികിത്തെ കട്ടകൾ തല്ലുമ്പോൾ തത്തേ വീട് തതികിത്തെ നരക പൊത്തിൽ പൊളിച്ചിരിക്കും തതികിത്തെ നരകം വെട്ടുമ്പോൾ തത്തേ വീട് തതികിത്തെ പേരക പൊത്തിൽ പേരണ്ടിരിക്കും തതികിത്തെ പേരകം വെട്ടുമ്പോൾ തത്തേ വീട് തതികിത്തെ കൂവള പൊത്തിൽ കുളിർന്നിരിക്കും തതികിത്തെ കൂവളം വെട്ടുമ്പോൾ തത്തേ വീട് തതികിത്തെ തേരക പൊത്തിൽ തേരണ്ടിരിക്കും തതികിത്തെ തേരകം വെട്ടുമ്പോൾ തത്തേ വീട് തതികിത്തെ അമ്മ മടിയിൽ കുളിച്ചിരിക്കും തതികിതെ അമ്മ മരിക്കുമ്പോൾ തത്തേ വീട് തതികിതെ അച്ഛൻ മടിയിൽ കരഞ്ഞിരിക്കും തതികിതെ അച്ഛൻ മരിക്കുമ്പോൾ തത്തേ വീട് തതികിതെ ഭൂമിയിൽ തൊട്ടു പതിഞ്ഞിരിക്കും തതികിതെ ഭൂമി വിളരുമ്പോൾ തത്തേ വീട് തതികിതെ ആകാശം മുട്ടേ പറക്കും ഞാനേ തതികിതെ ആകാശം വീഴുമ്പോൾ തത്തേ വീട് തതികിതെ അഗ്നിയിൽ ചാടി മരിക്കും ഞാനേ ഇതോടെ ഭരതനാട്യ മത്സരം അവസാനിച്ചു. ഉച്ച കഴിഞ്ഞ് കൃത്യം 2 മണിക്ക് തന്നെ വീണ്ടും മത്സരങ്ങൾ തുടരുന്നതാണ്. നാടക മത്സരത്തിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ ഉടൻ തന്നെ സ്റ്റേജിന് പിന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതുവരെ നടന്ന മത്സരങ്ങളുടെ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നു. UP വിഭാഗം ലളിതഗാന മത്സരത്തിൽ 1st സമ്മാനം അമ്മു രാജ 6A, 2nd സമ്മാനം സ്റ്റെല്ല 5B. പ്രസംഗ മത്സരം 1st സമ്മാനം ഉണ്ണി 5A, 2nd സമ്മാനം രമേശ് 6B. മോണോ ആക്ട് 1st സമ്മാനം ഉണ്ണി 5A, 2nd സമ്മാനം രാഹുൽ 6A. UP വിഭാഗം ഭരതനാട്യം 1st സമ്മാനം ഉണ്ണി 5A, 2nd സമ്മാനം വിനീത 5A. മത്സരം കഴിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഉണ്ണിക്കായിരിക്കും ഫസ്റ്റ്. അത്രയ്ക്ക് നന്നായിരുന്നു പെർഫോമൻസ്. മാഷെ ഒന്ന് മാഷിന് സമാധാനമായില്ലേ? ഈ രണ്ടു കുട്ടികളെ മാഷ് തന്നെയല്ലേ പഠിപ്പിച്ചത്? മത്സരം കണ്ടിരുന്നവർ എന്താ പറഞ്ഞത് മാഷിനറിയോ? എന്റെ മോക്ക് 1st സ്ഥാനം കിട്ടുമെന്നാ. അങ്ങനെ കാണികൾ പറയുന്നവർക്കാണെങ്കിൽ പിന്നെ ജഡ്ജസിന്റെ ആവശ്യം എന്താ? ഭാവം, മുദ്ര, ഇതേ കുറിച്ചൊക്കെ കാണികൾ തികച്ചും ബോധവന്മാരാണോ സാവിത്രി അമ്മേ? വിനീതയ്ക്ക് സമ്മാനം കിട്ടിയില്ലേ? ചുമ്മാടി, ഈ അനൗൺസ്മെന്റ് ഭാഷ കേട്ടില്ലേ? എല്ലാത്തിനും 1st സ്ഥാനം ഉണ്ണിക്ക്. അറിഞ്ഞുകൂടാതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സ്കൂളിൽ വേറെ കുട്ടികളാരും ഇല്ലേ? എത്ര രൂപ എന്റെ മോക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയത്! പക്ഷെ ഒരു പൈസ പോലും ചെലവാക്കാതെ ഇവനല്ലേ പ്രൈസ് മുഴുവൻ കിട്ടിയത്! എന്താ മാഷൊന്നും ഇണ്ടാത്ത? പണം ചെലവാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല സാവിത്രിയമ്മേ, ഇതൊരു കലയാണ്. ഞാൻ രണ്ടുപേരെയും ഒന്നുപോലെയാ പഠിപ്പിച്ചത്. അവതരിപ്പിച്ചപ്പോ ഉണ്ണി അല്പം മുൻപിലായി.
എന്നിരുന്നാലും വിനീതയുടെ പ്രകടനം മോശമായി എന്നല്ല കേട്ടോ, അതുകൊണ്ടല്ലേ രണ്ടാം സ്ഥാനം കിട്ടിയത്. നമുക്ക് പോവാം. ഇയാൾ പഠിപ്പിച്ചത് മതി, പഠിപ്പിക്കാൻ മറ്റാരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അടുത്ത വർഷം സാവിത്രിയുടെ മോക്ക് ഒന്നാം സ്ഥാനം കിട്ടണം. എന്താ പേടിച്ചോയോ? നിനക്ക് ഒരുപാട് സമ്മാനം കിട്ടിയെന്ന് കേട്ടല്ലോ, എവിടെ ഉണ്ട് ഈ സമ്മാനങ്ങൾ? പൂക്കാരി ചേച്ചി ഒന്ന് കണ്ടോട്ടെ. അല്ല, നിനക്ക് എന്തുപറ്റി? എല്ലാവർക്കും എന്നോട് ദേഷ്യം. എനിക്കും ദേഷ്യം ഉണ്ടെന്നാണോ പറഞ്ഞത്? ഭരതനാട്യത്തിന് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതുകൊണ്ട് വിനീതയുടെ അമ്മ ഡാൻസ് മാഷിനോട് ശരിക്കും ദേഷ്യപ്പെട്ടു. വിനീതേ, വിനീതയുടെ അമ്മ പോവാൻ പറ. നീ വാ ചേച്ചി, പൊക്കോളൂ, ഞാൻ പിന്നെ വരാം. വാണ്ടി ഇവനെ കൂട്ടി ഇവളാ തന്ത ആരെന്ന് പോലും അറിയില്ല. കൂട്ടിനാരെങ്കിലും വേണ്ടേ? ഉണ്ണി ഇരുന്ന് പഠിക്കേ, ഞാൻ പോണു. പാട്ടി ഞാൻ പോരേ, നാളെ കാണാം. എന്ത് പൂവാ? മല്ലികപ്പൂ. മണപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. നാലഞ്ചെണ്ണം ഗ്രാമത്തിന് തന്നെ മാനക്കേട്. പാട്ടി, പാട്ടിക്ക് ഡി പി പിയെ കുറിച്ച് തരുമോ? എനക്കൊന്നും തെരിയാതെ കണ്ണ. നല്ല രസമാ. കടങ്കഥ, പഴഞ്ചൊല്ല്, നാടൻ പാട്ട്, ഇതെല്ലാം ഇതിലിരിക്ക്. വരിക വീണ്ടും വരിക വീണ്ടും വരിക വീണ്ടും കിലുകിലുക്കാം പെട്ടികളെ, വരിക വേഗം ഉള്ളറിഞ്ഞു പങ്കുവച്ചു വളരുവാൻ. നല്ല രസം അല്ലേ പാട്ടി? കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ഇത് തന്നെയാ നല്ലത്. കണ്ണാ, നീ നല്ല പഠിക്കണം. ഗുരുക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യക്കൂടാതെ. ഡാൻസിന്റെ ഒക്കെ സമ്മാനം എപ്പോ കിടക്കും കണ്ണ? വാർഷികത്തിന്. ആ ഡാൻസ് സാർ റൊമ്പ നല്ലവർ. ഉനക്ക് വേണ്ടി എവളോ ചെലവ് പണിയിരിക്ക്. അടുത്ത വർഷം മുതൽ ഞാൻ ഒരെണ്ണത്തിലെ പങ്കുചേരൂ പാട്ടി. അതെന്താ മോനെ? ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടായാലോ? നിന്റെ മനസ്സ് നല്ലതാ മോനെ. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്ന് പഠിക്കാൻ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. മോനെ, വാ കഞ്ഞി കുടിക്കാം. ശങ്കരാചാര്യർ മഹാപണ്ഡിതനായിരുന്നു. സകല ശാസ്ത്രങ്ങളിലും സകല വിദ്യകളിലും വിജ്ഞൻ. വാദപ്രതിവാദത്തിൽ അതിസമർത്ഥൻ. തർക്കത്തിലും യുക്തിയിലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അക്കാലത്ത് ഭാരതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ ചുമലിൽ കയറിയിരിക്കുന്ന കുഞ്ഞു യാതൊന്നും ഉടുത്തിട്ടില്ല. അവന്റെ ദേഹത്തും ചേറും ചെളിയും തന്നെ. മുറുക്കിച്ചുവന്ന വായ പിളർന്ന് ആ ഭർത്താവ് ശങ്കരാചാര്യരെ നോക്കി. അയാളുടെ അച്ചടക്കമില്ലാത്ത നീണ്ട തലമുടിയും താടിയും മീശയും കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. ശങ്കരാചാര്യർ ബ്രാഹ്മണനാണ്. അന്നത്തെ വിശ്വാസമനുസരിച്ച് ബ്രാഹ്മണർ മേൽജാതിക്കാരും ചണ്ഡാലന്മാർ കീഴ്ജാതിക്കാരുമാണ്.
അക്കാലത്ത് നടപ്പുണ്ടായിരുന്ന ആചാരമനുസരിച്ച് ഞാൻ കിടക്കാൻ പോകും. ബ്രാഹ്മണരെ കണ്ടാൽ ചണ്ടാലൻ വഴിമാറി പോകണം. ഇളവി ഒരു ദിവസം പോലും കുളിക്കാതിരിക്കില്ല. കഷ്ടകാലത്തിന് കാലങ്ങാനും വഴി താഴോട്ട് പോയാൽ തീരും അത്ര തന്നെ. മഹേശ്വര, നീ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഈശ്വരൻ എന്റെ കൂടെ ഉണ്ട്. എന്തായാലും വെള്ളത്തിൽ കിടന്ന് മരിക്കേണ്ട ഗതികേട് എനിക്കുണ്ടാവില്ല. പാട്ടി, അതിന് ഞങ്ങളൊരു രസം പറഞ്ഞതല്ലേ? എന്ത് വേണമെങ്കിലും പറഞ്ഞു, മുകളിൽ ഒരാളുണ്ടെന്നുള്ള വിചാരം വേണം. കുരുത്തം കണ്ട ചെറുക്കന്റെ നോട്ടം കണ്ടില്ലേ? ചെറുക്കന്റെ പോക്ക് കണ്ടില്ലേ? നിരാഹാരോ മഹേശ്വര നക്തം ഹൗഷ്യാമി ദേവേശ ഏകബിൽവം ശിവാർപ്പണം രാമലിംഗ പ്രതിഷ്ഠാ ച വൈവാഹിക കൃതം തഥാ തടാകാദി ച സന്താനം ഏകബിൽവം ശിവാർപ്പണം അഖണ്ഡ ബിൽവപത്രം ച ആയുധം ശിവപൂജനം കൃതം നാമ സഹസ്രേണ ഏകബിൽവം ശിവാർപ്പണം ഉമയാ സഹ ദേവേശ നന്ദിവാഹനമേവ ച ഭസ്കബിൽവം ശിവാർപ്പണം സാലഗ്രാമേഷു വിപ്രാണാം തടാകം ദശകൂപയോ യജ്ഞകോടി സഹസ്രശ്ച ഏകബിൽവം ശിവാർപ്പണം ദന്തികോടി സഹസ്രേഷു അശ്വമേധ ശതക്രതൗ കോടി കന്യാ മഹാദാനം. ഓം പോയി പഠിക്കേ, ഞാൻ ഇപ്പൊ കാത്തുണ്ട്. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമലംഘനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മലബാറിലും ഉപ്പു സത്യാഗ്രഹം നടന്നു. പയ്യന്നൂർ കേന്ദ്രമാക്കിയാണ് ഇത് ആരംഭിച്ചത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി കെ കേളപ്പനായിരുന്നു. ബ്രിട്ടീഷ് മേധാവിത്വം അവസാനിപ്പിക്കാനും സ്വാതന്ത്ര്യം നേടിയെടുക്കാനും കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകർന്നു. ഇതിൽ നമുക്ക് അഭിമാനിക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂരിലായിരുന്നു.
പണമില്ലാത്തത് കൊണ്ടാണോ അമ്മുമ്മ നമ്മളെല്ലാവരും കളിയാക്കുന്നത്? പണമുണ്ടാക്കാൻ എന്താ ഒരു എളുപ്പ വഴി? എല്ലാ വഴികളും ദൈവമാണ് മോനെ കാണിച്ചു തരുന്നത്. ഇത്രയും കാലമായിട്ടും ദൈവം നമുക്ക് മാത്രം വഴി കാണിച്ചു തരുന്നില്ലല്ലോ. ആര് പറഞ്ഞു വഴി കാണിച്ചു തരുന്നില്ല എന്ന്? നിനക്ക് വേണ്ടിയും പണമുണ്ടാക്കുന്നുണ്ട് മോനെ. ഓനിനെ കുറിച്ചൊന്നും ഇപ്പോ ആലോചിക്കണ്ട, സമയമാവുമ്പോ എല്ലാ വഴിയും തെളിയും. പോയിട്ടോ. സ്കോളർഷിപ്പ് ആർക്കാ സാർ? 5 ഏല ഉണ്ണിക്ക്. നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇതാദ്യമാ ഉണ്ണി മെടുക്കണേ. അതെ സാർ. തുക ചെറുതാണെങ്കിലും നമ്മുടെ സ്കൂളിലെ കുട്ടിക്കും സ്കോളർഷിപ്പ് കിട്ടിയില്ലേ? സാർ, നമുക്കിത് എല്ലാ ക്ലാസ്സിലും അറിയിക്കണം. മറ്റു കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ. ശരിയാ, നോട്ടീസ് കൊടുക്ക, നാളെ അസംബ്ലിയിലും പറയാം. ഈ നോട്ടീസ് എല്ലാ ക്ലാസ്സിലും കൊടുക്കും. ശരി സാർ. ഒരു നോട്ടീസ് ഉണ്ട്. ഈ സ്കൂളിന് ആദ്യമായി സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. 5 ഏയിൽ പഠിക്കുന്ന ഉണ്ണിക്കാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. ഇക്കാര്യം സസന്തോഷം മുഴുവൻ വിദ്യാർത്ഥികളെയും അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ണിയെ അഭിനന്ദിക്കാം. ആ, ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇന്നലെ നമ്മൾ കൃഷിയെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചില കൃഷികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ആ, ഒരു നോട്ടീസ് ഉണ്ട്. ഈ സ്കൂളിന് ആദ്യമായി ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. 5 ഏയിൽ പഠിക്കുന്ന ഉണ്ണിക്കാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. കണ്ടോ, ഉണ്ണിയെ പോലെ നിങ്ങളും എല്ലാവരും പഠിച്ചും എടുക്കലാവണം. ഇക്കാര്യം സസന്തോഷം മുഴുവൻ വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. എല്ലാവരും ചേർന്നൊന്ന് കൈയടിച്ച്. ഇനി നമുക്ക് കൃഷികളെ കുറിച്ച് പഠിക്കാം. ആ ഉണ്ണിയുടെ ഭാഗ്യമേ, ഇനി അവന് പത്രാസ് കൂടും. ആർക്ക്? ആ കിളവിയുടെ ചെറുമോന്. ഉണ്ണിയുടെ കാര്യമാണോ? പിന്നല്ലാതെ, അവന്റെ കാര്യം തന്നെ. അവൻ പത്രാസം കൊണ്ടെങ്കിൽ വരട്ടെ, അപ്പം കാണിച്ചു കൊടുക്കാം. ഏ, ഉണ്ണി പത്രാസൊന്നും കാണിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ വിളിച്ചത്? നിനക്കെന്നോ? ഞാൻ നിന്നേക്കാൾ മൂത്തതാ, നോക്കിക്കോ. ഇന്ന് നിന്റെ അമ്മയോട് പറയും. വേണ്ട, നാളെ മുതൽ 5-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും കഴിഞ്ഞ പിള്ളേരെയൊക്കെ ചേട്ടാനും ചേച്ചിന്നും വിളിക്കാം. പിന്നെ പീടികയിലെ ശങ്കരൻ നായർക്ക് അച്ഛന്റെ പ്രായം വരും, അങ്ങേരെ അച്ഛനെന്നും വിളിക്കാം. പോരെ. എന്തായാലും അവന് സ്കോളർഷിപ്പ് കിട്ടിയത് നമുക്ക് മോശമായി. എന്ത് മോശം? കഴിവുള്ളവർക്ക് കിട്ടി, അല്ലാത്തവർക്ക് കിട്ടിയില്ല. കളിയാക്കണ്ട. അന്നയമ്മ പറഞ്ഞതാ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ. അച്ഛൻ സമ്മതിക്കാത്തതുകൊണ്ടാ ഞാൻ ഇവിടെ പഠിക്കേണ്ടി വന്നത്. അതിനെന്ത്? ഏഴിലാവുമ്പോ എഴുതാല്ലോ. അതിനിനി 2 വർഷം കൂടെ കാത്തിരിക്കണ്ടേ? നിനക്കല്ല, ചേച്ചിക്ക് അടുത്ത വർഷം എഴുതാമല്ലോ. മോളി സ്വാമിയുടെ മോക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല, പക്ഷേ ഏജൻസി സ്വാമിയുടെ മോന് സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും മോശം തന്നെ. അതും ശരി തന്നെ.
നിനക്ക് അല്ല ചേച്ചിക്ക് ഇപ്പം നെളിച്ചിൽ അല്പം കൂടുതലാണ് നാളെ കാണാം പാപ്പാ ബുദ്ധിജീവിയുടെ ചിന്തയൊന്നും അല്ല വലിയ ഗമാണിച്ചിരിക്കുന്നതാ സ്കോളർഷിപ്പ് കിട്ടി ഗമ്മയായിരിക്കും സ്കൂൾ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഇവന്റെ പേരും കൊത്തിവെക്കും എന്തിനാ ഉണ്ണിയെ കളിയാക്കുന്നത് ഇവനെ കളിയാക്കാൻ പാടില്ല തമിഴകത്തെ മുതലാളിയുടെ മകനല്ലേ പണം ഒരുപാട് ഉണ്ട് പോലും പക്ഷേ മോൻ അച്ഛനെയും മറിഞ്ഞുകൂടാ അച്ഛനും മോനെയും മറിഞ്ഞുകൂടാ എങ്ങനെ കളിയാക്കുന്നുവെന്ന് നിർത്ത് നിർത്തിയില്ലെങ്കിൽ ഞാൻ പിണങ്ങും നീ പിണങ്ങിയാൽ പിന്നെ ഞങ്ങൾ കുന്തം ഞാൻ പോണു ഇവനൊന്നും മിണ്ടുന്നില്ലല്ലോ വല്ല സന്യാസിയും മറ്റും ആവാനാണ് ഭാവം ഏ അതൊന്നും ആവില്ല അങ്ങനെ വലിയ കളിയാക്കലൊന്നുമില്ല ഉണ്ണിയെ നിങ്ങൾ ശരിക്കും വിഷമിപ്പിച്ചു ഉണ്ണി വളരെ പ്രയാസത്തിൽ പോകുന്ന ഞാൻ കണ്ടതല്ലേ അവനെപ്പോഴും അങ്ങനെയാ ക്ലാസ്സിലും അതേപോലെ ഇരിക്കും ഉണ്ണിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്നിട്ടും പാവം ഉണ്ണിയെ ആര് പറഞ്ഞു അവൻ പാവമെന്ന് കലോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയപ്പോൾ തുടങ്ങിയ ഗമയ ഇപ്പൊ സ്കോളർഷിപ്പ് കൂടി കിട്ടിയപ്പോൾ അവന്റെ ഗമ കൂടി ഉണ്ണിക്ക് ഒരു ഗമയുമില്ല സമ്മാനം കിട്ടിയതിന് സ്കോളർഷിപ്പ് കിട്ടിയതിനൊക്കെ അഭിനന്ദിക്കുക വേണ്ടത് ആ ഞാൻ പോണു എന്താ പാട്ടി എന്തിനാ കരയുന്നത് ഒന്നുമില്ല മോനെ ചിലതൊക്കെ ഞാൻ ഓർത്തുപോയി നീ ഇരുന്ന് പഠിക്ക രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാമ രാമ രാമ രാമ
രാമ ഭാഗ്യമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ 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 ഭാഗ്യമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ 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 ഭാഗ്യമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ 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 ഭാഗ്യമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ 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 ഭാഗ്യമ എന്റെ കുട്ടിക്കാലം രാമപാദം ചേരണേ എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ രാജസ്ഥാനി കോടതിയിൽ ഒരംഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ പോർബന്ദറിൽ നിന്ന് രാജ്കോട്ടിലേക്ക് താമസം മാറ്റി അവിടെ ഒരു പ്രൈമറി സ്കൂളിൽ അച്ഛൻ എന്നെ ചേർത്തു ആ ദിനങ്ങൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട് അധ്യാപകരുടെ പേര് പോലും ഞാൻ മറന്നിട്ടില്ല പഠിത്തത്തിൽ ഞാൻ അത്ര വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല പുതിയ സ്കൂളിൽ ചേർന്നിട്ടും എന്റെ പഠിത്തത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ സബർബൻ സ്കൂളിലേക്കും അവിടെ നിന്ന് ഹൈസ്കൂളിലേക്കും പോയി അപ്പോഴെനിക്ക് വയസ്സ് 12 ആ പ്രായത്തിലും ഞാനൊരു നാണം കുണുങ്ങിയായിരുന്നു ആരോടും അടുത്തിടപഴകാറില്ല പുസ്തകങ്ങളും പാഠങ്ങളും മാത്രമായിരുന്നു എന്റെ ചങ്ങാതിമാർ ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിലെത്തും സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് ഒരോട്ടം ഇതായിരുന്നു എന്റെ ദിനചര്യ നിത്യനിരതിശയ തത്വപ്രകാശമേ ന്യായ പ്രമാണത്തിൻ സാക്ഷാത്കാരമേ നിന്ദാനദ മതേ ആദി കർമ്മങ്ങൾ നിത്യവും പാലിക്കാൻ അനുഗ്രഹിക്കൂ നിത്യവും പാലിക്കാൻ അനുഗ്രഹിക്കൂ നിർഗുണ നിരാഹാരം അനന്തമാസത്തെ നിത്യശക്തിയായയിൽ കൂടി സാകാര സദ്ഗുണ രൂപവും കൈക്കൊണ്ട് അജ്ഞാനമാകുന്ന തിമിരത്തെ ഭേദിച്ച് അദ്വൈത ജ്ഞാനത്തെ ഞങ്ങൾക്കു തന്നു അദ്വൈത ജ്ഞാനത്തെ ഞങ്ങൾക്കു തന്നു ഭാരതമെന്റെ നാടാണ് എന്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഭാരതീയരും ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു അതിന്റെ സമർത്ഥവും വിവിധവുമായ പരമ്പരാഗത സമ്പത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു ആ സമ്പത്തിന് അർഹനാകുവാൻ ഞാനെപ്പോഴും ശ്രമിക്കുന്നതാണ് എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എല്ലാവരോടും ഞാൻ വിനയത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ എല്ലാ ജീവികളോടും ഞാൻ ദയാലുവായിരിക്കും എന്റെ നാടിനും നാട്ടുകാർക്കും ഞാൻ എന്റെ സേവനം സമർപ്പിക്കുന്നു നാട്ടുകാരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എന്റെ സുഖം ജയ് ഭാരത് ഇനി ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ഈ സ്കൂളിന് ആദ്യമായി സ്കോളർഷിപ്പ് 5A ഉണ്ണി നേടിത്തന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ സ്കോളർഷിപ്പ് തുക വളരെ ചെറുതാണെങ്കിലും ഇതൊരു വലിയ അംഗീകാരമാണ് ഈ അവസരത്തിൽ ഇത് നേടിയ ഉണ്ണിയെ അനുമോദിക്കുകയും ആശീർവദിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ജന്തുക്കളുടെ വലിപ്പത്തെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പല വലിപ്പത്തിലുള്ള ജന്തുക്കളുള്ളതായി നമുക്കറിയാമല്ലോ
ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലവും ഏറ്റവും ചെറിയ ജീവിയായ അമീബ പോലുള്ള ബാക്ടീരിയകളും. അപ്പോ അമീബ പോലുള്ള ബാക്ടീരിയകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. കുളത്തിൽ നിന്നും കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് അതിൽ നിന്നും ഒരു തുള്ളി വെള്ളം സ്ലൈഡിൽ വെച്ച് ഒരു ചെറിയ സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പ് വഴി നാം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ അതിനുള്ളിൽ ചെറിയ ജീവികൾ ഇങ്ങനെ ചലിക്കുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വളരെ സൂക്ഷ്മ ജീവികളായതുകൊണ്ട്. കാരണം ഇവയ്ക്ക് ഒറ്റ കോശമേ ഉള്ളൂ. മനസ്സിലായ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നീലത്തിമിംഗലം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആന. അങ്ങനെ പല വലിപ്പത്തിലുള്ള ജീവികളുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ ജീവിയെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചത്. എന്റെ അച്ഛൻ വലിയ പണക്കാരനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ പാട്ട് എനിക്ക് വേണ്ടി പാടുപെടുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എങ്കിലും ചിലര് കളിയാക്കുമ്പോൾ ഞാൻ അവരോട് പറയാം, ഇനി ഉണ്ണിയെ കളിയാക്കരുതെന്ന്. വേണ്ട, അവർ കളിയാക്കിക്കൊള്ളട്ടെ, എന്നെങ്കിലും അവർ സ്വയം കളിയാക്കൽ നിർത്തട്ടെ. എന്താ വരുന്നില്ലേ? ഇനി പോയിക്കൊള്ളു, ഞാൻ പുറകെ ആരാ. നേരത്തെ പോന്നോ? ഉണ്ണി പോയോ? ആ, പോണത് കണ്ടു. അസംബ്ലിയിലും കൂടെ ആയപ്പോൾ അവന്റെ ഗവ കൂടി. 40 രൂപയുടെ സ്കോളർഷിപ്പ്. നിന്റെ അച്ഛൻ ഒരു ദിവസം വലിക്കുന്ന സിഗരറ്റിന്റെ പൈസ ആവില്ല. നിങ്ങൾക്കൊക്കെ അസൂയാണ്. നിനക്കെന്താ അവനെ പറയുമ്പോ നോവുന്നത്? നോക്കിക്കോ, ഞാൻ 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിക്കും. ചാക്കും കൊണ്ട് പോണം വാങ്ങിക്കാൻ. ആ, വേഗം നട. വീട്ടിലേക്കാ, വീടൊന്ന് കാണാന്ന് വിചാരിച്ചു. പിന്നെ സ്കോളർഷിപ്പിന്റെ കാര്യം പറയാമല്ലോ. ഇന്നലെ പോയിട്ട് ഉണ്ണിയുടെ വീട് പ്രത്യേകിച്ച് വല്ലതും? ഉണ്ണിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി, അതൊന്ന് പറയാമെന്ന് കരുതി. ചെക്കന് സ്കോളർഷിപ്പ് കിട്ടി പോലും, തന്തയായിട്ട് ആരെങ്കിലും പോണ്ടേ? തൽക്കാലം ഒരു തന്തയായിക്കൂടെ. ആ, നോക്കാം. ഉണ്ണിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ണി പറഞ്ഞു. ഉണ്ണി മിടുക്കനാണ്, നല്ലൊരു ഭാവി ഉണ്ടാവും. ഈശ്വരൻ ഉണ്ണിയെ സഹായിക്കും.
അടിച്ചല്ലോ 4 ലക്ഷം രൂപ. എന്തിനാണ് നിങ്ങൾ എന്നെ കളിയാക്കുന്നത്? കളിയാക്കിയാൽ എന്തേയും? എനിക്കാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. പോക്കറ്റിൽ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും സമ്മാനം കൊടുക്കാമായിരുന്നു. ഇതൊക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ വെങ്കിടി? ഇവള് അവന്റെ സൈഡ് പിടിച്ചു തുടങ്ങിയോ? സൈഡ് പിടിച്ചതൊന്നുമല്ല, കുറച്ചു കാലം ആയല്ലോ കളിയാക്കാൻ തുടങ്ങിയിട്ട്. പെണ്ണെ, കൂടുതൽ ആളാവില്ലേ? ആഹാ, നീ വാ. അല്ല, രണ്ടു മക്കൾക്കും ദൈവവിശ്വാസം ഉണ്ടോ? ഇത്രയും കാലമായിട്ടും പൂക്കഴിച്ചിരിക്കാൻ അറിയില്ലേ? അറിയാം, എങ്കിലും ചെറിയൊരു സംശയം. സംശയമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈശ്വരവിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രനടയിൽ ഇരുന്ന് കാട്ടുന്നതെല്ലാം പാപമല്ലേ? അതിന് ഞങ്ങളൊരു പാവം ചെയ്തില്ലല്ലോ. ഉണ്ണിയോട് നിങ്ങൾ കാട്ടുന്നതെല്ലാം പാവം തന്നെയാ. ഇതൊന്നും പാവമല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? അഥവാ ഇതൊക്കെ പാവമാണെങ്കിൽ തന്നെ കുട്ടികളായ നമുക്ക് ദൈവം മാപ്പ് തരും. ഒന്ന് രണ്ട് തവണ മാപ്പ് തരും, എപ്പോഴും ഇങ്ങനെ ആയാൽ. വാ, ഇതിന്റെയൊക്കെ കണക്കെടുക്കാൻ തന്നെ ദൈവത്തിന് സമയം. പൂക്കാരിച്ചു പോ. നിങ്ങളെ പോലെയല്ലേ ഉണ്ണിയും. നിങ്ങൾ എന്തിനാ അവരെ വേദനിപ്പിക്കുന്നേ? ഇനിയെങ്കിലും ഈ ചേച്ചി പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ ഉണ്ണിയെ സ്നേഹിക്കണം. ഞാൻ പോണു. എന്താ കണ്ണ, എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല പാട്ടി. കണ്ണ, നീ ഒന്നും ആലോചിക്കണ്ട. പലരും നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും. വാ കണ്ണ. കണ്ണ, പണത്തിന്റെ കുറവ് കൊണ്ട് ആരെങ്കിലും അതിശയിച്ച അത് കാര്യമാക്കണ്ട. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകേണ്ട ദൈവമാണ് മോനെ. പലരെയും ദൈവം ശിക്ഷിക്കുന്നില്ലല്ലോ പാട്ടി. ആ, സമയമാവുമ്പോ ദൈവനിശ്ചയപ്രകാരമുള്ളതൊക്കെ നടന്നേ പറ്റൂ. മോനെ, പാട്ടിയുടെ കാലം കഴിഞ്ഞാലും മോനൊരിക്കലും ഇന്നത്തെ വഴി മറക്കരുത്. നന്മ മാത്രമേ ചെയ്യാവൂ. തിന്മയുടെ ലോകം നമുക്കുള്ളതല്ല മോനെ. എന്റെ മോൻ എത്ര വലുതായാലും ഒരിക്കലും അഹങ്കരിക്കരുത്. അത് മാത്രം മതി. ഏ, അവനെ കണ്ടില്ലേ? ഇവന്റെ ഒരു ഗതികേട്. എത്ര സമ്പത്തിന്റെ ഉടമയായിരുന്നു ഇവന്റെ അച്ഛൻ. എല്ലാം തീർത്തില്ലേ? വിറ്റ് വിറ്റ് കുടിച്ചു. ഇപ്പോ അന്നത്തിന് പോലും വഴിയില്ലാണ്ടായി. കടവളെ, കുടുംബങ്ങളെ തകർക്കുന്ന ദുഷ്കർമ്മങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു അറുതി വരുത്തണേ. പാട്ടി, 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 നല്ല ചൂടുണ്ട്. സാരമില്ല മോനെ, പനിയാ, കുറച്ച് കഴിയുമ്പോ മാറിക്കൊള്ളു. പാട്ടി, കുടിക്കാം.
പാട്ടി ഞാൻ സാറിനോട് കേട്ടിട്ട് ഉച്ചയ്ക്ക് വരാം വന്നിട്ട് കഞ്ഞി ശരിയാക്കാം വേണ്ട കണ്ണ പാട്ടിയുടെ പനിയൊക്കെ കുറഞ്ഞു അന്തലമാരിലെ കാശിരിക്ക് ഉച്ചയ്ക്ക് ഏതാവത് വാങ്ങി ചാപ്പിട അതൊന്നും വേണ്ട പഴങ്കഞ്ഞി ശരിക്കും കുടിച്ചു വന്നിട്ട് രണ്ടുപേർക്കും കൂടെ കഞ്ഞി കുടിക്കാം ഞാൻ പോണു പാട്ടി ചേച്ചി പറഞ്ഞതാ ശരി ഉണ്ണിയെ വേദനിപ്പിച്ചതിന് ദൈവം തന്ന ശിക്ഷയായത് അതിന് ഹരി എന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വലിയ കുഴപ്പമില്ല എങ്ങനെയുണ്ട് മോനെ കുട്ടികൾ വന്ന എല്ലാം പറഞ്ഞു മോൻ ആട്ടു വിളിച്ചിവിടെ എത്തിച്ചത് നന്നായി ആ മോൻ ഇവിടെ ഇരിക്കും ഞാനിപ്പോ വരാം എന്റെ മോൻ എങ്ങനെയുണ്ട് വൈദ്യരെ കുറച്ച് ചതവുണ്ട് ഞാൻ ഒരു കുഴമ്പ് തരാം അത് തേച്ചു പിടിപ്പിച്ചൊന്ന് ചൂട് പിടിച്ചാ മതി വേദന മാറണമെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും പിടിക്കും അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിട്ടാ മതി എന്റെ മോനും വല്ല കുഴപ്പവും പേടിക്കാനൊന്നുമില്ല ചതവല്ലേ ഉള്ളൂ വേദന മാറണമെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കും അച്ഛാ ഞങ്ങൾ ഉണ്ണിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഉണ്ണി ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല മോനെ ഉണ്ണി ഇവരൊക്കെ കളിയാക്കാറുണ്ടെന്ന് പൂക്കാരി പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല കുട്ടികളിയാണെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ എന്താ ഹരി ഇത് ഇല്ല മോനെ ഇനി ആരും കളിയാക്കില്ല ആ സമയം ഒരുപാട് താമസില്ലേ സ്കൂൾ വരെ ഞാനും വരാം ഹെഡ് മാസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറയാം ഹരിക്കുട്ട ഉടനെ വരാം ഉണ്ണിക്കുന്ന എന്ത് പറ്റി ഒരുപാട് താമസത്തില്ലോ എന്റെ മോൻ സ്കൂളിലേക്ക് വരുന്ന വഴി ഒരു അപകടം പറ്റി ഉണ്ണിയാണ് അവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ഉണ്ണിയല്ലേ ഇവന്റെ മനസ്സ് പലർക്കും കാണാനാവുന്നില്ല ആ ഉണ്ണി ക്ലാസ്സിലേക്ക് പോയിക്കോളൂ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ ആ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ വന്നിട്ട് പിന്നെ
മോന് സ്കൂളിൽ വരാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടി വരും. എന്നാ പിന്നെ ഞാൻ ആ സുഖമായിട്ട് വന്നാ മതി. നമസ്കാരം. आज ओणम का दिन है. अरुण और अनिला सुंदर फूलों से पूक्कलम बनाते हैं. पिताजी बेटे और बेटी को नए कपड़े देते हैं. माता जी खीर बनाती है. അതിനകത്ത് വിഷമൊന്നുമില്ല, കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവിടെ ഇരുന്ന് കഴിക്കേ. ഒന്നുമല്ല, എന്റെ ആടിനെയാണ് കുഞ്ഞി രക്ഷിച്ചത്. ഞാൻ കുഞ്ഞിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന്. അമ്മച്ചി ഒന്നും കഴിക്കില്ലെന്ന് വിചാരിച്ച് കുഞ്ഞു വിഷമിക്കണ്ട. രണ്ട് ഗുളിക കഴിച്ചപ്പോ അമ്മച്ചിയുടെ അസുഖം ഒക്കെ കുറഞ്ഞു. കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനൊരു അടവ് പ്രയോഗിച്ചത്. ഇനി കുഞ്ഞു ക്ലാസ്സിൽ പോയി. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഓൾ സ്റ്റാൻഡ് അപ്പ്. Right hand, front, left hand, front, sit down, stand up, sit down. ഒരു ബുക്ക് തരൂ. നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ. ഇരിക്കും. ഇതൊരു നോട്ട്ബുക്കാണ്. നമുക്ക് ഇതിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഉണ്ണിക്കറിയാമോ ഇതിൻ്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ? നീളം 17 സെന്റിമീറ്റർ. പിന്നീത ഇതിന്റെ വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കൂ. വീതി 14 സെന്റിമീറ്റർ. നീളം 17 സെന്റിമീറ്ററും വീതി 14 സെന്റിമീറ്ററും ആകുന്നു. ഇനി ഇതിന്റെ ചുറ്റളവും വിസ്തീർണവും കണ്ടുപിടിക്കണം. ഇങ്ങനെ എഴുന്നേറ്റ് ചെയ്യൂ. Thank you.
കണ്ടല്ലോ, ഇതിന്റെ വിസ്തീർണം 238 സെന്റിമീറ്റർ ആകുന്നു, ചുറ്റളവ് 62 സെന്റിമീറ്ററും ആകുന്നു. വെങ്കടേഷ് പറയൂ, ചുറ്റളവ് എന്നാൽ എന്ത്? ചുറ്റളവ് അത് അത് അറിയില്ലേ? ഉണ്ണി പറയൂ, ചുറ്റളവ് എന്നാൽ എന്ത്? നാല് വശങ്ങളുടെ ആകെ അളവിന് ചുറ്റളവ് എന്ന് പറയുന്നു. ഇനി വെങ്കടേഷ് പറയൂ, ചുറ്റളവ് എന്നാൽ എന്തെന്ന്? നാല് വശങ്ങളുടെ ആകെ അളവിനെ ചുറ്റളവെന്ന് പറയുന്നു. നാല് വശങ്ങളുടെ ആകെ അളവിനെ ചുറ്റളവെന്ന് പറയുന്നു. ഇരിക്കൂ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? വിസ്തീർണം എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത്? ഇന്നലെ ഹോംവർക്ക് നോക്കിയില്ല അല്ലേ? ഇല്ല. മാഷിന് സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ണി ചെയ്തത് നല്ലൊരു കാര്യം തന്നെ. തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ തോന്നിയല്ലോ. ചിലപ്പോ നമ്മളിവിടെ സ്തംഭിച്ച് നിൽക്കേയുള്ളൂ. ഉണ്ണിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ വിവരം പറയാൻ പോയപ്പോ ഞാൻ ചിലരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഒരു തരം അസൂയ. ആ ഹരിക്കും വെങ്കടേഷിന് മാത്രമേ ഉണ്ണിയോട് വെറുപ്പുള്ളൂ. പഠിക്കുന്നോണ്ടാവാം. ഞങ്ങളൊക്കെ ചെയ്യേണ്ട ജോലി പോലും അവൻ ചെയ്യുന്നുണ്ട്. ഹോംവർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ഉണ്ണി പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളൊന്നും ഉണ്ണി പഠിപ്പിക്കുന്നില്ലെങ്കിലും നമ്മളെല്ലാം ഉണ്ണി ബഹുമാനിക്കുന്നുണ്ട്. എങ്കിലും ഉണ്ണിയുടെ വീട്ടിലെ സ്ഥിതിയെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു പ്രയാസം. ആ ഈശ്വര നിശ്ചയം പോലെ കാര്യങ്ങൾ നടക്കുന്നു. സമാധാനിക്കാം. അപ്പോഴേ പറഞ്ഞതാ ഉണ്ണിയെ കളിയാക്കരുതെന്ന്. നമുക്ക് രണ്ടുപേർക്കും നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ. ആട്ടോ പിടിക്കാനും ആശുപത്രിയിൽ കൊണ്ടെത്തിക്കാനും ഒക്കെ പാടുപെട്ടത് ഉണ്ണിയല്ലേ? എല്ലാം ദൈവം വരുത്തി വെച്ചു തന്നെ. ഉണ്ണി ഇത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടും ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ അവൻ ഓടിയെത്തി. പൂക്കാരി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നടന്നു. അപ്പോ എനിക്ക് ശിക്ഷ കിട്ടുമോ? ഇല്ല. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി ആവർത്തിക്കാതിരുന്നാ മതി. ചേച്ചി ഹരിയെ നോക്കി പോയോ? ഇല്ല, ഞാനിപ്പോ അക്കയുടെ കൂടെ മധുരയ്ക്ക് പോവാ. നാലഞ്ച് ദിവസം കഴിഞ്ഞേ വരൂ. ശരി. ഹെഡ്മാസ്റ്റർ ഉണ്ടോ? അകത്തുണ്ട്. Thank you.
എന്താണ് വിചാരിച്ചോന്ന് അറിയില്ല. ഇനി നോക്കേണ്ട കാര്യമില്ല, എടുക്കാം. ആ അത്ര തന്നെ. ഇങ്ങോട്ട് വയ്ക്ക, മതി, എടുത്തോളൂ. ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത ആളല്ലേ, കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വന്നായിരിക്കും. ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഉണ്ണിയെ കൂടെ കൊണ്ടുപോവുകയാണ് കോയമ്പത്തൂർ. ഇത്രയും കാലം ഈ മോനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓർമ്മിച്ചില്ല എന്നുണ്ടോ? നീ വരില്ലേ മോനെ?
ഇല്ല ഞാൻ വരില്ല ഉണ്ണി വരില്ല ഞങ്ങൾ ഐക്യമില്ല മോനെ ഇത്രയും കാലം ഈ അച്ഛൻ വരാതിരുന്നത് മനഃപൂർവ്വമല്ല നിന്നെ കാണാനുള്ള കൊതികൊണ്ട് നിന്റെ ഫോട്ടോകൾ ഇടയ്ക്കിടയ്ക്ക് ഒരാളെ കൊണ്ട് എടുപ്പിക്കാറുണ്ട് ആ ഫോട്ടോകൾ എടുത്തു നോക്കാത്ത ഒരു ദിവസം പോലും ഇല്ല കോടികൾ സമ്പാദിച്ചല്ലോ ഈ കൊച്ചിനും മരിച്ചുപോയാ കിളവിക്കും എന്തെങ്കിലും വലിച്ചെറിയാനുള്ള സന്മനസ് കാണിച്ചോ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് നിന്റെ പാർട്ടിയെ തോൽപ്പിക്കണ്ടെന്ന് കരുതി മാത്രമാണ് നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ഓരോ മാസം വായിക്കാറുള്ള തുക ഇവിടുത്തെ ബാങ്കിൽ വലിയൊരു തുകയായിട്ടുണ്ടാവും ഇപ്പോൾ അതിലൊരു ചില്ലി കാശ് പോലും ഇവന്റെ പാർട്ടി എടുത്തിട്ടേയില്ല എല്ലാം എന്നോടുള്ള വാശിയുണ്ടാണ് മാലതി മരിച്ചപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതാണ് എല്ലാറ്റിനും കാരണമായത് അന്ന് ഞാൻ തോറ്റു കൊടുത്തു ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലും തോക്കണമെന്നാണ് പറയുന്നത് അച്ഛൻ്റെ കൂടെ പോണം നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എനിക്കിപ്പോ അച്ഛനെ കിട്ടി ഇനി ഞാൻ കഴിയേണ്ടത് അച്ഛൻ്റെ കൂടെ അല്ലേ ദൈവവിധി തടുക്കാനാവുമോ ചേച്ചി ഇല്ല ഉണ്ണി ഒരിക്കലുമില്ല നമുക്ക് പാട്ടിയുടെ ചിതാഭസ്മം കൂടെ കൊണ്ടുപോവാം കൊണ്ടുപോകാം മോനെ പാട്ടിയുടെ ചിതാഭസ്മം നമുക്ക് രാമേശ്വരത്ത് കൊണ്ടുപോയി കൊടുക്കാം ഉണ്ണിക്കെപ്പോഴും നല്ലതേ വരൂ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി വാ
ഇനി വരില്ലേ മാഷേ?